എന്താടാ ഇത്? ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ മദാമ്മമാരുടെ പാർട്ടിയാ? മനസ്സിലായില്ലേ, കാര്യങ്ങളൊന്നും ക്ലിയർ ആയില്ലേ. നീ ഈ പാസ്തയും പറഞ്ഞു ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടോ? ഈ ഫോർ ലിക്കറും കള്ള ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടോ? നെവർ. പന്നിയും പട്ടിക്കുട്ടിയും കൂടി ഒരുമിച്ച് ഒരു തൊഴുത്തി കിട്ടുമോ? ഇംപോസിബിൾ. എങ്കിൽ അങ്ങോട്ട് നോക്ക്. Hi dude. Hi dude. Hey. Balaji, how are you dude? Meet my Facebook friend Kundalagishi. Namaste. It's okay. Maria Sharapova. Hey, hi. No. ഇതി വിന്റെ ഫസ്റ്റ് മാരേജ് ആണല്ലേ? അതാണ് ഈ ഗ്രാൻഡ് സെറ്റപ്പ് ഒക്കെ. ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് ഓസി കല്ലടി കളിയാ. എന്റെ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് എന്നെ തന്നെ ഓസി കൂടി കുടിപ്പിച്ചല്ലോടാ. അളിയാ, നിന്നെ കുറിച്ച് ഞാൻ തന്നെ പൊക്കി പറയും. ഞാനത് സമ്മതിക്കില്ല. നിങ്ങളൊക്കെ ആരാ? ലോക്കൽ ബോയ്സ് ആണോ? അല്ല. അപ്പൊ സിറ്റി ബോയ്സാ? അല്ല. പിന്നെ ആരാ നിങ്ങൾ? സിറ്റിയിലുള്ള ബോയ്സിനെ സിറ്റി ബോയ്സ് എന്ന് പറയും, ലോക്കലിലുള്ള ബോയ്സിനെ ലോക്കൽ ബോയ്സ് എന്ന് പറയും. പക്ഷെ സിറ്റിയിലുള്ള ലോക്കൽ ബോയ്സിന് എന്താ പറയാന്ന് അറിയോ? കേട്ടോ, അളിയ, നിനക്ക് സ്റ്റാറൊക്കെ കാണുമ്പോഴേ എന്താ അളിയ തോന്നുന്നേ? ഫ്രാങ്ക് ആയിട്ട് പറടാ. നമ്മുടെ നാട്ടിലെ സ്റ്റാർ ബിരിയാണിയെ പറ്റി ഓർമ്മ വരുന്ന അളിയാ. അതും ആ കാതിരക്കട കടയിലെ മട്ടൻ ബിരിയാണി ഉണ്ടല്ലോ, അയ്യോ, ഒരു രക്ഷയില്ലല്ലേ. ഇതൊക്കെ ഒരു ഫീലിംഗ് ആണോടാ? ഓക്കെ, നിനക്കിപ്പോ കല്യാണം ആകാൻ പോവാണ്. നല്ല റൊമാൻറ്റിക് മൂഡിലാണ്. സത്യത്തിൽ എനിക്കിപ്പോ എന്താ തോന്നുന്നേ അളിയാ? ഞാൻ ഓപ്പൺ ആയിട്ട് പറയട്ടെ, എനിക്ക് സ്റ്റാറൊക്കെ കാണുമ്പോഴേ സ്റ്റാർട്ടേറ്റിൽ നൈറ്റ് ഷോയിൽ നമ്മൾ ഷക്കില പടം കാണാൻ പോവില്ലേ, അതാളെ എനിക്ക് ഓർമ്മ വരുന്നത്. നീ ഇപ്പോഴും പഴയതൊന്നും മറന്നിട്ടില്ലല്ലേ. ഇവന്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല. നാൻസി പഴയതൊന്നും മറന്നിട്ടില്ല എന്ന് തോന്നുന്നു. നിന്റെ പേര് ഓരോ തവണ പറയുമ്പോഴും ഏഞ്ചൽസ് ഒക്കെ സാന്റാക്ലോസിന്റെ ഗെറ്റപ്പ് ഇട്ടോണ്ട് നിങ്ങളെ ലാലാ ലാലാ എന്ന് പറഞ്ഞ് ബ്ലസ് ചെയ്യാ. ഒരു ദിവസം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. വീക്ക് ഡേയ്സ് ഒക്കെ സ്കൂളിൽ അന്വേഷിക്കും, സൺഡേ ഒക്കെ ചേർച്ചിൽ വെച്ച് നോക്കും, ലീവാണെങ്കിൽ അവളുടെ വീട്ടിൽ ചെന്ന് തന്നെ ഞാൻ നോക്കും. എന്റെ ഫ്രണ്ട്സിനോടൊക്കെ നീയാണ് എന്റെ ആളെന്ന് പറയുമ്പോഴേ ഏരിയയിൽ വലിയ റെസ്പെക്റ്റാ. ദാറ്റ്സ് ഇറ്റ്. ഐ ലവ് യു നാൻസി. എന്റെ പേര് അഖിലയുടെ ശരിയാ. ഞാൻ ചർച്ചിൽ ഒരു ദിവസം പോലും പോയിട്ടില്ല. ഞാൻ എന്തുവാടാ, എന്റെ പൊട്ട് കണ്ടില്ലേ നീ? എന്റെ കോളേജിലേക്ക് വന്ന് എന്നെ തന്നെ കളിയാക്കുന്നോ നീ? നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ എന്റെ കസിൻ ബ്രദറെ വിളിച്ചിട്ട് വന്ന് നിന്നൊരു പാഠം പഠിപ്പിക്കാം. എടീ, അവിടെ നിക്കടി. നീ എനിക്കെതിരെ കൈ ഓങ്ങും അല്ലേ? എന്റെ നാട്ടിലൊക്കെ നീ ഒരു ദിവസം വന്ന് നോക്ക്, സംഗതി സീനാവേ. നിന്റെ മോന്തൊക്കെ വെച്ച് കീറി. പറയടാ, എന്ത് നിർത്തി? ശരിക്കും എന്തൊരു ബോറായിരുന്നു അറിയോ ഇത്? ഒരു ഫീൽ ഇല്ല, ഇമോഷൻ ഇല്ല. ബിലോ ആവറേജ് 2 സ്റ്റാർ. 100-ൽ 38. അപ്പൊ 5-ഓ? 2.5. എന്താ അളിയ, എന്റെ ബോഡി ഇത്രയും വെസ്റ്റ് ആയല്ലോ. കാരണം നിന്നിൽ ഇപ്പോഴും അഭിമാനം അവശേഷിക്കുന്നു. അളിയാ, അവള് തലക്കടിച്ചുണ്ട പോയത്. ഒരു പെണ്ണിനെ നീ പ്രേമിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം നിനക്ക് അവളുടെ ശരീരത്തിനോട് ആകർഷണം തോന്നും, അതിനുശേഷം മനസ്സിനോടായിരിക്കും ആകർഷണം തോന്നുവാ. എന്ന് നിന്റെ മൊയ്തീൻ പടം കണ്ടായിരുന്നു നീ? ആളി എന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൽ പാർവതി എന്തുമാത്രം ദുഃഖത്തോടെ ഇരിക്കുന്നേ. അതുപോലെ മുഖം വെച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് പറ. ഐ ലവ് യു. പാർവതിയുടെ മുഖം വെച്ച് പറയാൻ പറഞ്ഞപ്പോ കണ്ണൂർട്ടിക്കൊണ്ട് വേണീശ്വാദിനെ പറയണ പറയുന്നേ. വളരെ വിഷമത്തിൽ പറയടാ. ഐ ലവ് യു. ഇങ്ങനെ എന്നെ കീപ്പ് ചെയ്തു. നിന്റെ ആള് ഒരാളെ സമയമായി നല്ലപോലെ പ്രൊപ്പോസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കി മാറ്റേ. അളിയ, ഒരു ഹെൽപ്പ്. ആ അഖിലേശ്വരന്റെ നമ്പർ എന്താ? നാൻസി, 1 മിനിറ്റ്, എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. നിന്റെ പേര് കുമാർ. നാൻസി എന്ന പേര് പറയുമ്പോ തന്നെ നീ സ്വപ്ന ലോകത്തിലേക്ക് പോകും. ഞാൻ എവിടെ പോയാലും നീ എന്നെ ഫോളോ ചെയ്യുന്നു, പിന്നെ വൺ സൈഡ് ലവും. അതല്ലേ പറയാൻ വരുന്നത്? ഹേ നാൻസി, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അഖിലേശ്വരി ഫോൺ ചെയ്ത് പറഞ്ഞു. അവൻ എന്റെ ഫ്രണ്ടാ. ഓ മൈ ഗോഡ്. ആദ്യം നീ ഓവർ ആക്ടിങ് നിർത്ത. നിന്നെ ലവ് ചെയ്യാനുള്ള ഐഡിയ എന്റെ മനസ്സിലേ ഇല്ല. തുടക്കത്തിൽ എല്ലാ പെമ്പിളറും പറഞ്ഞ സ്ഥിരം ഡയലോഗ്. എക്സ്ക്യൂസ് മീ. പിന്നീടല്ലേ എല്ലാം. നാൻസി, നാൻസി, സ്നേഹിക്കാനുള്ള ഐഡിയ ഇല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ പുറകെ വരുന്നേ? അത് പിന്നെ ഞാൻ കാര്യം പറഞ്ഞു. നീ ചിരിക്കില്ല, നീ പറ. അത് ഞാൻ പറഞ്ഞാലേ, ഞാൻ ഏറ്റവും വൃത്തിയായിട്ട് മനുഷ്യൻ വിചാരിച്ചു. ഓൾറെഡി അത് തന്നെയാണല്ലോ. പറ. അത് പിന്നെ
പള്ളിയിൽ ഫാദർ ചെറുതായിട്ട് വെള്ള കളർ അപ്പം തരാറില്ലേ? അതെ, അതിന് അത് കഴിക്കണേ എനിക്ക് പണ്ടൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. എന്റെ കോണ്ടാക്ട്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഞാൻ വിളിച്ചു നോക്കി. ഇന്ന് റോഡ് ബാക്ക് ചെയ്യാം, നാളെ അയച്ചിരുന്ന് ഇറങ്ങും. ഒരാളും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പയ്യന്മാരോ വാങ്ങിച്ചിരുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളെ പോലെ സുന്ദരയായ പെണ്ണെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം ആൻസി. എങ്ങനെങ്കിലും അപ്പം ഒന്ന് വാങ്ങിച്ചതാണ് ആൻസി. പണ്ടത്തെ പോലെ സ്വപ്നത്തില് സിനിമ നടിയല്ല നാൻസി, ഇപ്പൊ ഫുൾ അപ്പ ആ സ്വപ്നത്തില്. എങ്ങനെങ്കിലും ഒന്ന് വാങ്ങിച്ചതാണ് ആൻസി, പ്ലീസ് പ്ലീസ് നാൻസി. ഞാൻ നിനക്ക് അപ്പം വാങ്ങിത്തരാം, അതിനുശേഷം നീ എന്റെ പുറകെ നടക്കരുത്, മനസ്സിലായോ? ഞാൻ വേണമെങ്കിൽ നിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. ഡീൽ? ഓക്കെ. ഇതൊന്ന് പിടിച്ചേ. ഒന്നുമില്ല, അത് ഇത്രയും ദിവസം മുത്തശ്ശിന്റെ കൂടെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വെയിറ്റ് ലോസ് ആയതാ. നാൻസി, നാൻസി, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ തൊട്ടടുത്തല്ലോ കടയിൽ പോയിട്ട് കവർ വാങ്ങിച്ചിട്ട്. എങ്കിൽ മാത്രമല്ല എല്ലാം പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്ര വലുതൊന്നും അല്ല, അത് ചെറുതായിരിക്കും. അത് ഒന്നേ തരൂ. ഓ, അങ്ങനെയാണല്ലേ. ഇതേശുവൻ തിരുശരീരമാണ്, ഇതേശുവൻ തിരുശരീരമാണ്, ഇതേശുവൻ തിരുശരീരമാണ്. ഏയ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എന്ത് നല്ല കാര്യം ചെയ്യാനാണെങ്കിലും ആദ്യം വലത് കാലം എടുത്തു വെച്ചോ, മുന്നോട്ട് പോവാൻ. അതുകൊണ്ട് വലത് കാലം എടുത്തു വെക്കോ. ഇങ്ങോട്ട് നോക്ക്, ചെറിയ പ്രായം മുതൽ ഞാൻ ചർച്ചിൽ വരാൻ തുടങ്ങിയതാ. ചർച്ചിനുള്ളിൽ എങ്ങനെ പോണോ നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിനക്കപ്പം വേണമെങ്കിൽ വാ, വേണ്ടെങ്കിൽ പിന്നെ പോയേക്കേ. നാൻസി, 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 നീ വേണമെങ്കിൽ അത് ചാടി വന്നു, പക്ഷെ എനിക്ക് അപ്പം വേണം. വിദേശുവൻ തിരുശരീരമാണ്, വിദേശുവൻ തിരുശരീരമാണ്. അല്ല, ഇങ്ങനത്തെ വലിയ ബിൽഡിംഗിലൊക്കെ ഒച്ച വെച്ചാൽ എക്കോ കേക്കും. ഇതുപോലെ സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ ഒരു തവണ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഫാദർ പിന്നെ നിന്റെ പേര് ചോദിച്ചാ കുമാർ, കുമാർ അങ്ങനെയൊന്നും പറയണ്ട. ഏതെങ്കിലും ക്രിസ്ത്യൻ പേര് പറയാൻ നോക്ക്. ഞാൻ വേണമെങ്കിൽ ജോസഫ് കുരുവിള അല്ലെങ്കിൽ ഡേവിഡ് ബില്ല അങ്ങനത്തെ പേര് പറയട്ടെ. നീ എന്തിനാ അവരെയൊക്കെ ഇതിനകത്തോട്ട് വലിച്ചു വെക്കുന്നേ? ഓ, ഞാൻ വേണമെങ്കിൽ ആൽബർട്ട്, ബേബി ആൽബർട്ട് എന്ന് പറഞ്ഞോട്ടെ. അവിടെ ഡെയിലി ഞാൻ നൈറ്റ് ഷോ കാണാറ്. ഓക്കെ. നിന്റെ ബൈബിൾ എവിടെയെന്ന് ഫാദർ ചോദിച്ചാ നീ എന്ത് പറയും? ബൈൻഡിംഗ് ചെയ്യാൻ കൊടുത്തിരിക്കാന്ന് പറയും. ആ, പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. നീ ആമേൻ എന്ന് പറഞ്ഞാലേ ഫാദർ നിനക്ക് അപ്പം തരും. എന്ത്? അമ്മനോ? അമ്മനല്ല, ആമേൻ. ഓ, ആമേൻ, ആമേൻ. വിദേശുവൻ തിരുശരീരം. അപ്പം കഴിഞ്ഞിട്ടുണ്ടാവും. വിദേശുവൻ തിരുശരീരം, വിദേശുവൻ തിരുശരീരം. ഇപ്പൊ കലക്കം നോക്കി. വിദേശ്, നമസ്കാരം ഫാദർ. ആമീൻ, ആമീൻ, ആമീൻ. മൂന്നപ്പം തന്നേക്ക് ഫാദർ. എന്ത്? മൂന്നപ്പോ? അതെ, ഒരു ആമീൻ ഒരു അപ്പാണെങ്കിലേ. മൂന്നാമീന് മൂന്നപ്പം കിട്ടണ്ടായിരുന്നു. മകനെ, നീ ആരാണ്? നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ മുമ്പ്. ഞാൻ തൊട്ട് അപ്പുറത്തെ ചർച്ചിലെ ഫാദർ. ഒരു ചേഞ്ചിന് വന്നു. ഒരു ചേഞ്ചിനോ? നിന്റെ പേരെന്താ? കുമാർ, ആൽബർട്ട് കുമാർ ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈനോ? എന്താ സയന്റിസ്റ്റിന്റെ പേരൊക്കെ പറയുന്നത്? ഏതെങ്കിലും ഒരു വചനം പറഞ്ഞേ. നീ പോ മോനെ. ദിനേശ്, ബൈബിളിൽ നിന്നൊരു വചനം പറയാൻ പറഞ്ഞപ്പോ കണ്ടതും പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഒന്ന് തന്നേക്ക് ഫാദർ, ഞാനും ക്രിസ്ത്യാനിയാ. ശരി, ഏതെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞേ. എന്നാ പാട്ടായിട്ട് പാടിക്കോട്ടെ. കണ്ടു കണ്ടു കണ്ടില്ല. ഇത് എന്താ ഇത്? സോറി സോറി ഫാദർ. യേശു വിളിക്കുന്നു നമ്മളെ, യേശു വിളിക്കുന്നു. ഇതാണോ സ്തോത്രം? സോറി ഫാദർ, എന്നാ മാറ്റി പിടിക്കാമേ. എന്താണ് ചെയ്യുന്നത്? വരുന്നു വരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യ. യേശുദേവൻ വിളിച്ചു നമ്മളെ, വിളിച്ചു. വചനം ചൊല്ലാൻ പറഞ്ഞ നീ എന്താ സിനിമ ഡയലോഗാണ് പറയുന്നത്? സ്തോത്രം പാടാൻ പറഞ്ഞ സിനിമ പാട്ടങ്ങ് പാടിയേക്ക. നീ എന്താ വിചാരിച്ചേ? നാൻസി, എനിക്ക് അപ്പം കിട്ടോ ഇല്ലയോ എന്നുള്ള ഒരു ആവേശത്തിലേ ഞാൻ കുറച്ച് ഓവർ ആക്ടിങ് ചെയ്തു പോയി. ഡേ, നീ ഒരു സത്യം പറ ഈ അപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നോ ഇത്രയും നാൾ എന്റെ പുറകെ നടന്നത്? പിന്നല്ലാതെ ഇതല്ലാതെ വേറെ തന്നെ ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ പോകുന്നത്. എന്റെ റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോ നീ വളരെ ലോ അല്ലേ? അത് നിനക്ക് അറിയാം. നീ എന്നെ ഫോളോ ചെയ്താലുണ്ടല്ലോ. നാൻസി, 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 എന്ത്? ഇത് എന്റെ ജീവിതത്തിൽ ചരിത്രം കുറിക്കുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് നമുക്കൊരു സെൽഫി എടുത്തല്ലോ പ്ലീസ്. സെൽഫി അവന്റെ. സ്മൈൽ പ്ലീസ്.